കർത്താവിന്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നാം കഴിഞ്ഞ ചില എപ്പിസോഡുകളായിട്ട് കുടുംബജീവിതത്തിന്റെ പ്രാധാന്യത അതിനെക്കുറിച്ചാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡുകളിൽ ശ്രവിച്ച പല ആളുകളും എന്നെ വിളിക്കുകയും പ്രാർത്ഥന ചോദിക്കുകയും വളരെ ആവശ്യമായ അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിന് അനുയോജ്യമായ ഒരു സന്ദേശമാണിത്. ഇത് തുടർച്ചയായിട്ട് ഇത് പറയണമെന്ന് പലരും ആവശ്യപ്പെട്ടു. അങ്ങനെ ചില ആഴ്ചകൾ കൂടെ നമ്മൾ ഈ സെയിം തോട്ട് തന്നെ അല്ലെങ്കിൽ ഈ ഒരു സെയിം വിഷയം തന്നെ ആവർത്തിക്കാൻ ഞാനും ആഗ്രഹിക്കുകയാണ്. നാം കഴിഞ്ഞ എപ്പിസോഡിൽ ചിന്തിച്ചത് പഴയ നിയമത്തിൽ ശമൂവേലിൻ്റെ പുസ്തകത്തിനകത്ത് ഒന്ന് ശമൂവേൽ അതിൻ്റെ ഒന്നാമത്തെ അധ്യായത്തിനകത്ത് നാം കാണുന്ന ഒരു കുടുംബത്തെക്കുറിച്ച് നാം ചിന്തിച്ചു. എൽക്കാന എന്ന് പറയുന്ന ഒരു പുരുഷനും അദ്ദേഹത്തിൻ്റെ രണ്ട് ഭാര്യമാർ ഹന്ന എന്നും പെനീൻ എന്നും പേരുള്ള രണ്ട് ഭാര്യമാരെ കുറിച്ച് നാം ചിന്തിച്ചു. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറഞ്ഞിരുന്നു, ബഹുഭാര്യത്വം ദൈവം അംഗീകരിക്കുന്ന ഒരു വസ്തുതയല്ല. എന്നാൽ പഴയ നിയമത്തിൽ ഒരുപക്ഷെ ഒരു മൗനാനുവാദം അതിന് നൽകിയിരുന്നു എന്ന് ചിന്തിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ, ആദം ഹൗവമാരെ സൃഷ്ടിച്ചപ്പോൾ വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം, ആദമിനെ രണ്ട് ഹൗവമാരെ സൃഷ്ടിച്ചില്ല. പ്രൈസ് ഗോഡ്. വിശുദ്ധ ബൈബിളിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു, ദൈവം എല്ലാം നല്ലത് എന്ന് കണ്ടു, നല്ലത് എന്ന് കണ്ടു. എന്നാൽ മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് ദൈവം കണ്ടു. അപ്പോൾ ഏതെങ്കിലും ഒരു കാര്യം നന്നല്ല എന്ന് ബൈബിളിൽ ആദ്യമായി പറഞ്ഞിരിക്കുന്നത് മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. ബാക്കി ദൈവം സൃഷ്ടിച്ച സൂര്യചന്ദ്രന്മാരെ, നക്ഷത്രങ്ങളെ, വൃക്ഷലതാദികളെ, സമുദ്രം, നദി, എല്ലാം നല്ലതെന്ന് കണ്ടു. പക്ഷെ നല്ലതെന്ന് കാണാതിരുന്ന ഒരേ ഒരു കാര്യം, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ടു. അപ്പൊ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിലെ വിവാഹം കഴിയാതെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വിവാഹം ഒരുപക്ഷെ നടക്കാതിരിക്കുന്നെങ്കിൽ, നിങ്ങളുടെ വിവാഹം നടക്കുവാൻ തടസ്സമായിട്ട് ആയിരിക്കുന്നെങ്കിൽ, ദൈവം അത് ആഗ്രഹിക്കുന്നില്ല എന്ന് വിശുദ്ധ ബൈബിൾ വളരെ വ്യക്തമായിട്ട് പറയുന്നു. കാരണം മനുഷ്യനെ, ആദ്യ മനുഷ്യനായ ആദാമിനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ അവനുമായിട്ട് യോജിക്കുന്ന, അവന് അനുയോജ്യമായ ഒരു തുണയെ, ഹവ്വ എന്ന് പറയുന്ന ആ പെൺകുട്ടിയെ ദൈവം സൃഷ്ടിച്ച് അവന് കൊടുത്തു. അപ്പോൾ ആദമിൻ്റെ വാരിയലിൽ നിന്നാണ് ഹവ്വയെ സൃഷ്ടിച്ചതെന്ന് വിശുദ്ധ ബൈബിൾ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അവിടെയും ഞാൻ പറഞ്ഞല്ലോ, രണ്ട് ഹവ്വമാരെ ദൈവം സൃഷ്ടിച്ചു കൊടുത്തില്ല. ദൈവം ആദ്യം മനുഷ്യൻ ഉണ്ടാക്കുമ്പോൾ തന്നെ ഏകഭാര്യത്വം എന്നൊരു ചിന്തയാണ് ദൈവത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. എന്നാൽ അന്നും ഇന്നും ആളുകൾ അതിനെ അവഗണിച്ചുകൊണ്ടോ ലംഘിച്ചുകൊണ്ടോ ബഹുഭാര്യത്വം ലീഗലായും ഇല്ലീഗലായും ചെയ്യുന്ന ആളുകളെ നമുക്ക് ഇന്നും കാണാൻ കഴിയും. ഇവിടെ ഈ എൽക്കാന എന്ന് പറയുന്ന ഈ മനുഷ്യന് രണ്ട് ഭാര്യമുണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ. അതിനകത്ത് പെനീന എന്ന് പറയുന്ന, നാം അവരുടെ മൂന്ന് പേരുടെയും പേര് ശ്രദ്ധ, എല്ലാം ന എന്നാണ് അവസാനിക്കുന്നത്. എൽക്കാന, ഹന്ന, പെനീന. പക്ഷേ ഈ പേര് ഒരുപോലെ അവസാനിക്കുന്നു എന്നതുകൊണ്ട് ആ കുടുംബത്തിനകത്തൊരു ഐക്യത ഉള്ളതായിട്ട് നാം കാണുന്നില്ല. പ്രൈസ് ഗോഡ്. പെനീനയ്ക്ക് മക്കളുണ്ടായിരുന്നു, പുത്രന്മാരും പുത്രിമാരും ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. എത്ര പുത്രന്മാരെന്നോ എത്ര പുത്രിമാരെന്നോ പറയുന്നില്ല, പക്ഷേ പുത്രന്മാരും പുത്രിമാരും ഉണ്ടായിരുന്നു എന്ന് നാം വിശുദ്ധ ബൈബിൾ വായിക്കുന്നുണ്ട്. എന്നാൽ ഹന്നയ്ക്ക് പുത്രനുമില്ല പുത്രിയുമില്ല. പ്രൈസ് ഗോഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കുടുംബത്തിനകത്ത് നാം ഈ എൽക്കാനയെക്കുറിച്ച് പഠിക്കുമ്പോൾ ഇദ്ദേഹം ഒരു ആത്മീകനായിരുന്നു എന്ന് കാണാൻ കഴിയുന്നുണ്ട്. ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന പല ഭാര്യമാരുടെയും ഒരു കംപ്ലൈൻറ്റ്, എൻ്റെ ഭർത്താവ് ഒരു ആത്മീകനല്ല, എൻ്റെ ഭർത്താവ് ഒരു ദൈവഭക്തനല്ല, എൻ്റെ ഭർത്താവിന് ദൈവമെന്നൊരു ചിന്ത പോലുമില്ല. പ്രൈസ് ഗോഡ്. അപ്പോൾ ദൈവമെന്നൊരു ചിന്ത ഉള്ളതുകൊണ്ട് മാത്രം കുടുംബജീവിതം സന്തോഷപ്രദമാകണമെന്നില്ല. ഇവിടെ നാം എൽക്കാനെ കുറിച്ച് പഠിക്കുമ്പോൾ എൽക്കാന ഭക്തനാണ്. കാരണം എല്ലാ വർഷവും
വർഷാന്തര യാഗത്തിന് വേണ്ടി അവർ യെരുശലേമിലേക്ക് പോകുമായിരുന്നു. അങ്ങനെ വർഷാന്തര യാഗത്തിന് വേണ്ടി അവർ പോകുമ്പോൾ ഹന്നായെ കൊണ്ടുപോകും, പെനീനായെ കൊണ്ടുപോകും, പെനീനയിലൂടെ ജനിച്ച പുത്രന്മാരെയും പുത്രിമാരെയും ഒക്കെ കൊണ്ടുപോകും. പ്രൈസ് ഗോഡ്. എന്നാൽ നാം അവിടെ കാണുന്നത് ഈ വർഷാന്തര യാഗത്തിന് പോകുന്ന സമയത്തൊക്കെ പെനീന എപ്പോഴും ഹന്നായെ വേദനിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഈ വർഷാന്തര യാഗത്തിന് പോകുമ്പോൾ വല്ലാതെ അങ്ങ് ഹന്നായെ ബുദ്ധിമുട്ടിക്കുന്ന ഒരവസ്ഥ നാം ഒന്ന് ശമൂൽ ഒന്നാമത്തെ നാം കാണുന്നുണ്ട്. പ്രൈസ് ഗോഡ്. അപ്പോൾ പലപ്പോഴും നാം പഴയ നിയമം പഠിക്കുമ്പോൾ പഴയ നിയമപ്രകാരം കുഞ്ഞുങ്ങളില്ലാത്ത വന്ധ്യമാര് ശവിക്കപ്പെട്ടവരാണ്, അവരെ ഉപേക്ഷിച്ച് കളയുവാൻ ഭർത്താക്കന്മാർക്ക് ഒരു ലീഗൽ റൈറ്റ് തന്നെ ഉണ്ടായിരുന്നു. കാരണം കുഞ്ഞ് ജനിക്കുന്നില്ല, വന്ധ്യയാണ്, ശവിക്കപ്പെട്ടവളാണ് എന്നുള്ള ആ പേര് പറഞ്ഞ് അവളെ ഉപേക്ഷിക്കുവാനുള്ളതായ ലീഗൽ റൈറ്റ് അന്നത്തെ ആണുങ്ങൾക്കുണ്ടായിരുന്നു. എന്നാൽ ഹന്നയ്ക്ക് മക്കളില്ല എന്ന് ചിന്തിച്ചിട്ടും അല്ലെങ്കിൽ മക്കളില്ല എന്നുള്ള വിഷയം കൊണ്ടും എൽക്കാന അവളെ ഉപേക്ഷിക്കുന്നതായിട്ടോ അവളോട് വെറുപ്പ് കാണിക്കുന്നതായിട്ടോ ഒന്നും നാം കാണുന്നില്ല. വളരെ ആത്മാർത്ഥമായിട്ട് അപ്പോഴും ഹന്നായെ എൽക്കാന സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ തന്നെ ഹന്നയെ സ്നേഹിച്ചത് കൊണ്ട് മാത്രം അല്ലെങ്കിൽ എൽക്കാനയുടെ തന്നെ ഭർത്താവിന് സ്നേഹം കിട്ടുന്നതുകൊണ്ട് മാത്രം ഹാന ഇവിടെ സംതൃപ്തിയാകുന്നതായി നാം കാണുന്നില്ല. കാരണം അദ്ദേഹം ഒരു ലവിങ് ഹസ്ബൻഡ് ആണ്, പക്ഷെ അദ്ദേഹം ഒരു അണ്ടർസ്റ്റാൻഡിങ് ഹസ്ബൻഡ് അല്ല. കാരണം അവളുടെ ആവശ്യം എന്താണ് എന്ന് തിരിച്ചറിയുവാൻ എൽക്കാനയ്ക്ക് ഒരിക്കലും കഴിയുന്നില്ല. പ്രൈസ് ഗോഡ്. കാരണം അവൾ കുഞ്ഞുങ്ങളില്ലാത്ത വിഷയത്തിൽ എപ്പോഴും അവൾ വേദനിക്കുമ്പോൾ എൽക്കാന പറയുന്നു, നീ എന്തിനു വിഷമിക്കുന്നു ഹന്നെ, നിനക്ക് ഞാനില്ലേ? പ്രൈസ് ഗോഡ്. മാത്രമല്ല നാം ആ ഭാഗം വായിക്കുമ്പോൾ ഹന്നയ്ക്കൊരു കുഞ്ഞ് ജനിക്കാൻ വേണ്ടി ദൈവസന്നിധാനത്തിൽ കരയുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യുന്നൊരു ഭർത്താവിനെ നാം കാണുന്നില്ല. കാരണം എൽക്കാനയ്ക്ക് മക്കളുണ്ട്, ഹന്നായിൽ മക്കളില്ലെങ്കിലും തൻ്റെ രക്തത്തിൽ ജനിച്ച പെനീനാൽ ജനിച്ച പുത്രന്മാരെയും പുത്രിമാരെയും കാണുന്നുണ്ട്. ആ കുഞ്ഞുങ്ങളുടെ സ്നേഹം താനും അനുഭവിക്കുന്നുണ്ട്, അവരെ ലാളിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ തൻ്റെ പ്രിയപത്നിയായ ഹന്നയിൽ കുഞ്ഞുങ്ങളില്ല, അവളിൽ കൂടെ എനിക്കൊരു കുഞ്ഞിനെ തരണമേ എന്ന് ദൈവസന്നിൽ കരയുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യുന്ന എൽക്കാനെ നാം കാണുന്നില്ല. പ്രൈസ് ഗോഡ്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, സത്യത്തിൽ എൽക്കാന ഹന്നയെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും അവിടെ ഹൃദയത്തിൻ്റെ തേങ്ങൽ എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരവസ്ഥ നാം അവിടെ കാണുന്നു. പ്രൈസ് ഗോഡ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ജീവിത പങ്കാളി, നിങ്ങളുടെ തുണ ഒരുപക്ഷെ നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തിയായിരിക്കാം, ചിലപ്പോൾ വേണ്ട പോലെ സ്നേഹം തരാത്ത വ്യക്തിയായിരിക്കാം. പ്രൈസ് ഗോഡ്. എന്നാൽ സ്നേഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ കൂടെ നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരു സ്വഭാവം നിങ്ങളുടെ ജീവിത പങ്കാളിക്കില്ല എങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടിലേക്ക് നമ്മൾ എത്തിച്ചേരും. പ്രൈസ് ഗോഡ്. ഭാര്യയെ ഭർത്താവ് മനസ്സിലാക്കണം, ഭർത്താവിനെ ഭാര്യ മനസ്സിലാക്കണം. അപ്പോൾ തമ്മിൽ തമ്മിൽ മനസ്സിലാക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരാണ് അവരുടെ ജീവിതം കൂടുതൽ ഹാർമണിയായിട്ട് അല്ലെങ്കിൽ കൂടുതൽ ആ യൂണിറ്റിയിലേക്ക് അത് കടന്നു വരുന്നത്. പ്രൈസ് ഗോഡ്. സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് മാത്രമാകുന്നില്ല, തമ്മിൽ തമ്മിൽ മനസ്സിലാക്കണം. പ്രൈസ് ഗോഡ്. എന്നാൽ ഇവിടെ ഹന്നയ്ക്ക് ഒരു കാര്യം മനസ്സിലായി, പെനീന വല്ലാത്ത തരത്തിൽ അവളെ വേദനിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ഏതെങ്കിലും തരത്തിൽ പെനീന ഇല്ലാതെയാക്കുവാൻ വേണ്ടിയുള്ള ഒരു ശ്രമമൊന്നും ഹന്നയിൽ നാം കാണുന്നില്ല. പ്രൈസ് ഗോഡ്. അവൾ ഏതെങ്കിലും ഒരു ദുർമന്ത്രവാദിയുടെ അടുക്കലേക്ക് പോയിട്ട് ദുർമന്ത്രവാദങ്ങൾ ചെയ്ത് ഈ പെനീനെ ഒടുക്കിക്കളയുവാനുള്ള ശ്രമമൊന്നും ഹന്നയുടെ ഭാഗത്ത് നാം കാണുന്നില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുടുംബത്തിനകത്തുള്ള പ്രശ്നം മൂലം അല്ലെങ്കിൽ ഒരു കേസ് കൊടുക്കാൻ കഴിയുന്ന തരത്തിൽ ഡൊമസ്റ്റിക് വയലൻസിൻ്റെ പേരിലൊന്നും അവൾക്കതിനൊരു കേസ് കൊടുക്കാനുള്ളതായ ശ്രമമൊന്നും ഹന്നയുടെ ഭാഗത്ത് നാം കാണുന്നില്ല. പ്രൈസ് ഗോഡ്. മാത്രമല്ല എൻ്റെ ഭർത്താവ് എൽക്കാനായുടെ മറ്റൊരു ഭാര്യയായ പെനീന എന്നെ നിരന്തരമായി വേദനിപ്പിക്കുന്നു, എനിക്ക് ഈ വീട്ടിൽ സ്വസ്ഥതയില്ല, സമാധാനമില്ല, അതുകൊണ്ട് മമ്മി ഡാഡി നിങ്ങൾ എന്നെ വന്ന് കൂട്ടിക്കൊണ്ട് തിരിച്ച് എന്നെ വീട്ടിലേക്ക് പോകൂ എന്ന് ഹന്നയുടെ ഭവനത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ വിളിച്ച് എങ്ങനെയെങ്കിലും എൽക്കാന സ്നേഹിക്കുന്നുണ്ടെങ്കിലും
ई पेनीन निरंतर पीडन निमित्त सहिकानी अद मम्मी एवं नि विरती तवंत भवन पोकान श्रम हेल नाम का इन सत्य पल कु तकवान कारण कुटजी एम चल अलोसर पेट भार्य तवन तेपिता विरती इंगे जीविकान पेट ओर अड्जस्टमेंट तैयारागे तवंत भवन पे वी वी आ प्रश्न वाला रूक्ष कुटे डिवोर्स सर्वसाधारण नाम कंपनी क्यों नोक ई मतृा कुटते इत्र पीडन ई पे कुटी अनुभ की पेनी याद विधम तेरह स्टेप हन एड़क नाम का अलग कोटेशन टीमें विचिटे ई पेनी वह तटिकलियाँ वे कोटेशन टीमें विवरक फीस को नाम का प्रेज़ गॉड नाम अवे का आलये समय तो पेनी वाला वेदनिपी मनस एम ए शून्यता एर्तो अल ए वीटक विजो अलग कुटकोड़ वकीलो जड्जी कह्यम मनस नाम वाईक दैव तलय कॉड प्रियपुर मनस नमें जीवन प्रश्न वो नाम आश्रय नाम विटुन भवन अल अद ऐसी नाम सहायपा कह कम नाम चिंती मनुष्यर अपरी नम्बे ऐसी विषय तुम परहार नल्क दैवे सन्िधान या कपिसोड पर मार्ता मरिया या मरिया नंशं तेरे कम नमुक मरुपड़ी लिखी नमुक योज्य अलग अनुयोज्य समाधान नल्क प्रश्नमी मरुपड़ी लिखा वे भाग अब दैवे सन्िधान इवे हन दैवे सन्निधि कड़ी अब दैवालय दैव निका प्रेज़ गॉड नाम अवे का दैवालय चुन दैव सन्निधि प्रार्थिक नरयर हालेलुया कहोद कुटजी प्रतिकूल वलये प्रयास वलये नि जीवित पंगा मूलम नि जीवन और नरकतुल्य मारी पक्षे भार्य मूल भर्ता जीवन नरकतुल्य भार्य मूल अलग भर्ता मूल भार्य जीवन नरकतुल्यमें प्रेस गॉड नमुक आश्रय नमुक प्रश्न परहार लिखना सन्िधानमें आ सन्िधान ये पादपीठ प्रेस गॉड पक्षे पलर कम क्षम नमुक पेट मिटना नमुक पेट अड्वकेट कौ अब केस अलग नमुकारे प्रश्न परह आरे कौ कौंसलसे कू नामिंगे मानुष्य पलपुर पलूं पलू पलट मिटाद एत्र कौंसलसे अड़क सीटिंग मिटादे कुटे तकर्कोडी कुटर्पोल इनकू एत्र पेरान दैव सन्निधान क्षमोकूट मुटकुत Praise God. कम दैव तचन वाले व्यक्त स्वर्ग भूमि सकल कुट पेरुन कारण कर्तवान अब कर्तव निमित्त कम कुट इंस्टिट्यूट कर्तवान कुट स्थापित कर्तवान ई कुटम पद्धति अलग कुट चिंत दैव चिंत अब दैवीक अब दैवीक चिंत दैव स्थापित आ कुटे पोकुन अगर चिकित्स भेदमाकाना क्यों कर्ता कई पशे पलपुर नाम आश्रय कर्तवन अल तकर्पन तकर्पणम पल कु नाम नोक अवेड़ जीवन चश्न वरांग आद्य कल मुदल सत्य कर्ता सन्िधान मुटकुती पक्षे भर्ता तेज यात्र भार्य दैवहिम वह
ഇതൊക്കെ കണ്ട് പലപ്പോഴും മനസ്സ് വേദനിക്കുന്ന ജീവിത പങ്കാളിയായ ഒരു വ്യക്തി ആ വ്യക്തി ഇത് മാനസികമായി പരിഹരിക്കാൻ ശ്രമിക്കാതെ ആ പ്രശ്നമുണ്ടാകുന്ന ആരംഭഘട്ടത്തിൽ തന്നെ കർത്താവിന്റെ സന്നിധാനത്തിൽ മുട്ടുകുത്തി കരഞ്ഞിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അതിനെ പരിഹാരമുണ്ടാകുമെന്ന് ഹന്നായുടെ വിഷയത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പ്രൈസ് ഗോഡ് കാരണം ഹന്ന പലപ്പോഴും ഭർത്താവിനോട് പറഞ്ഞു എനിക്കൊരു കുഞ്ഞില്ലാത്തത് കൊണ്ടല്ലേ ഈ പെണ്ണിനെ എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത് എന്ന് പറയുമ്പോഴും സ്നേഹത്തിൻ്റെ ഭാഷയിലാണെങ്കിൽ പോലും എൽക്കാന പറയുന്ന വാക്കുകളൊന്നും ഹന്നയെ ആശ്വസിപ്പിക്കുന്നതല്ല കാരണം എൽക്കാന ചോദിക്കുന്നത് നീ എന്തിനാ ഭാരപ്പെടുന്നത് ഞാനില്ലേ നിനക്ക് ഞാൻ നിനക്ക് 10 പുത്രന്മാരെക്കാളും നല്ലതല്ലേ എന്നൊക്കെ പറയുമ്പോഴൊന്നും ഹന്നയ്ക്ക് മനസ്സിലായി കാരണം എൻ്റെ വേദന ഈ മനുഷ്യൻ മനസ്സിലാകത്തില്ല അതുകൊണ്ട് തന്നെയാണ് അവൾ ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് പോയത് പ്രൈസ് ഗോഡ് കാരണം ദൈവത്തിൻ്റെ ആലയത്തിൽ പോയി അവൾ പ്രാർത്ഥിക്കുമ്പോഴും അവിടെ ഇരിക്കുന്ന ഏലി എന്ന് പറയുന്ന ആ ദൈവാലയത്തിലെ പുരോഹിതൻ ദൈവസന്നിധാനത്തിൽ അവൾ പ്രാർത്ഥിച്ചെങ്കിലും കരഞ്ഞുവെങ്കിലും ശബ്ദം പുറത്തു വരാത്ത ചില തേങ്ങലുകൾ മാത്രമാണ് അവൾ ചെയ്തത് അപ്പോൾ ശബ്ദം പുറത്തു വരാതെ അവൾ ദൈവസന്നിധാനത്തിൽ തേങ്ങുമ്പോൾ അവിടെ മുഖത്തേക്ക് നോക്കിയിരുന്ന ഏലി എന്ന് പറയുന്ന പുരോഹിതൻ പറയുകയാണ് നീ എന്താണ് ഈ കാണിക്കുന്നത് മദ്യപിച്ചിട്ടാണോ നീ ആലയത്തിൽ വരുന്നത് എന്ന് ചോദിച്ച് അവളെ തെറ്റിദ്ധരിക്കുന്ന അവളെ കുറ്റം ആരോപിക്കുന്ന ഒരു ആത്മീയ നേതൃത്വത്തെയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത് പ്രൈസ് ഗോഡ് ശ്രദ്ധിക്കൂ സ്വന്തം ഭർത്താവിന് അവളുടെ വേദന മനസ്സിലാകുന്നില്ല അവളെ നിരന്തരമായിട്ട് വേട്ടയാടുന്ന വേദനിപ്പിക്കുന്ന പെനീനയ്ക്ക് അവളുടെ വേദന മനസ്സിലാകുന്നില്ലെന്ന് മാത്രമല്ല ആ വേദനയുടെ പുറത്ത് പിന്നെയും പിന്നെയും അവൾ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ നിങ്ങൾക്കെതിരായിട്ട് നിങ്ങളെ നിരന്തരമായി മുറിപ്പെടുത്തുന്ന ഒരു പെനീന നിങ്ങൾക്കെതിരായി നിൽക്കുന്ന ഒരു പ്രതിയോഗി നിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ അവർക്കെതിരായിട്ട് ചിന്തിക്കരുത് പ്രൈസ് ഗോഡ് അവർക്കെതിരായിട്ട് മാനുഷികമായ സ്റ്റെപ്പുകളൊന്നും നിങ്ങൾ വെക്കരുത് ഇവിടെ ഇത്രയും പ്രശ്നങ്ങൾ വരുമ്പോഴും ഹന്ന എന്ന് പറയുന്ന ഈ പെൺകുട്ടി ഒരിക്കൽ പോലും തന്നെ നിരന്തരമായി വേട്ടയാടുന്ന മുറിപ്പെടുത്തുന്ന വേദനിപ്പിക്കുന്ന പെനീനായ ഒരു വാക്കിൽ പോലും വേദനിപ്പിക്കുന്നതായിട്ടോ മറുപടി പറയുന്നതായിട്ടോ ഒന്നും നമ്മൾ കാണുന്നില്ല പ്രൈസ് ഗോഡ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങളുടെ കുടുംബജീവിതത്തിലെ നിങ്ങളെ നിരന്തരം വേട്ടയാടുന്ന വേദനിപ്പിക്കുന്ന ഒരുപക്ഷെ ഒരു കുടുംബാംഗമായിരിക്കാം ആ വ്യക്തി പെനീനയെ പോലെ നിങ്ങൾ നിരന്തരം വേട്ടയാടുന്നു നിങ്ങളെ മുറിപ്പെടുത്തുന്നു നിങ്ങളെ വേദനിപ്പിക്കുന്നു പ്രൈസ് ഗോഡ് പലപ്പോഴും അവരെ നിങ്ങൾക്കൊരു ശത്രുവായിട്ട് തോന്നാം മാനുഷികമായി നമുക്ക് അങ്ങനെ ചിന്തിക്കാം പക്ഷേ അവർക്കെതിരായിട്ട് അവർ ചെയ്യുന്ന അതേ നാണയത്തിൽ തിരിച്ചടിക്കാതെ നിങ്ങൾ ആ വ്യക്തിയെ ദൈവസന്നിധാനത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് ദൈവസന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമെങ്കിൽ ഒരുപക്ഷെ നാം ആയിരിക്കുന്ന ദൈവാലയത്തിലെ ആത്മീയ നേതൃത്വങ്ങൾക്ക് പോലും നമ്മുടെ വേദന തിരിച്ചറിയാൻ കഴിയാതെ നമ്മളെ തെറ്റിദ്ധരിക്കുമ്പോൾ അവിടെയും നാം മനസ്സിലാക്കുന്നത് ആ പുരോഹിതനെതിരായിട്ടൊരു വാക്കുപോലും ഹന്ന എന്ന് പറയുന്ന പെൺകുട്ടി പറയുന്നില്ല പ്രൈസ് ഗോഡ് കാരണം ആ പുരോഹിതൻ പറഞ്ഞത് നീ മദ്യപിച്ചിട്ടാണോ ആലയത്തിൽ വരുന്നത് നീ എന്തായി കാണിക്കുന്നത് ഇതൊരു ആലയമല്ലേ ഇവിടെ ഇങ്ങനെ മദ്യപിച്ചു വരാമോ എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുന്നു ദൈവദാസനെ യജമാനനെ ഞാൻ വീഞ്ഞോ മദ്യമോ ഒന്നും കുടിച്ചിട്ടില്ല ഹല്ലേലൂയ എൻ്റെ വേദന എൻ്റെ ഹൃദയത്തെ തിങ്ങി നിറയുന്ന വേദന ശബ്ദമില്ലാതെ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ എൻ്റെ ഹൃദയം പകരുകയായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ ആ പുരോഹിതൻ്റെ തെറ്റിദ്ധരണ നീങ്ങുകയും ഏത് നാവ് കൊണ്ട് അദ്ദേഹം അവളെ കുറ്റം ആരോപിച്ചോ അതേ നാവ് കൊണ്ട് തന്നെ മകളെ നിന്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം ദൈവം നിനക്ക് നൽകട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കുന്ന ഒരാത്മീയ നേതൃത്വം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട നിങ്ങളുടെ പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങളുടെ ദുഃഖങ്ങൾ മനസ്സിലാകാൻ കഴിയാത്ത ഒരുപക്ഷെ നിങ്ങൾ പോകുന്ന ആലയത്തിലെ പുരോഹിതനാകട്ടെ പാസ്റ്ററാകട്ടെ നിങ്ങളുടെ ദുഃഖം മനസ്സിലാക്കാൻ കഴിയാതെ ഒരുപക്ഷെ നിങ്ങളെ തെറ്റിദ്ധരിക്കുമ്പോഴും നിങ്ങൾ എങ്ങനെയാണ് ആ വ്യക്തിയോട് തിരിച്ച് പ്രതികരിക്കുന്നത് പ്രൈസ് ഗോഡ് നിങ്ങൾ ചെയ്യാത്ത ഒരു തെറ്റിനെ നിങ്ങൾ ദൈവസന്നിധിയിൽ നിങ്ങളുടെ കണ്ണുനീരൊഴുക്കുമ്പോൾ അതുപോലെ നെഗറ്റീവായി കണ്ട് നിങ്ങളെ കുറ്റം ആരോപിക്കുമ്പോൾ ആ വ്യക്തിയോട് അല്ലെങ്കിൽ ആ ആത്മീയ നേതൃത്വത്തോട് നിങ്ങൾ തെറ്റായി പ്രതികരിക്കാറുണ്ടോ പ്രൈസ് ഗോഡ് പലപ്പോഴും ഇപ്രകാരമുള്ളതായ വിഷയങ്ങൾ വരുമ്പോൾ ജനങ്ങൾ ആത്മീയ നേതൃത്വങ്ങളോട് വളരെ റോങ് ആയിട്ട് പ്രതികരിക്കുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്നാൽ നിങ്ങളുടെ മേലിൽ ദൈവമാക്കിയിരിക്കുന്ന ആത്മീയ നേതൃത്വം ഒരു പാസ്റ്ററാകട്ടെ അല്ലെങ്കിൽ ഒരു ഒരു ബ്രദറാകട്ടെ ഒരു ലീഡറാകട്ടെ ആരോ ആകട്ടെ
ആ വ്യക്തിയോട് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ പ്രതികരിക്കാതെ നിങ്ങൾ തെറ്റിദ്ധരിക്കുമ്പോഴും കാര്യം ശാന്തമായി അവരെ ഗ്രഹിപ്പിച്ചാൽ ബ്രദറെ അല്ലെങ്കിൽ പാസ്റ്ററെ അങ്ങനെയല്ല ഞാൻ ഇന്ന വേദനയിലാണ് ഞാൻ ആയിരിക്കുന്നത് എന്ന് അവരെ നിങ്ങൾ കാര്യം കാര്യകാരണ സഹിതം ഗ്രഹിപ്പിച്ചാൽ അതേ വ്യക്തി തന്നെ അദ്ദേഹത്തിന്റെ കരങ്ങൾ വെച്ച് അദ്ദേഹം കുറ്റം പറഞ്ഞ അതേ നാവ് കൊണ്ട് തന്നെ നിങ്ങളെ അനുഗ്രഹിക്കുമെങ്കിൽ ആ വ്യക്തിയുടെ അനുഗ്രഹത്തിലൂടെ നിങ്ങൾക്ക് നന്മകൾ പ്രാപിപ്പാൻ കഴിയുമെന്ന് ദൈവവചനം വളരെ വ്യക്തമായിട്ട് പറയുന്നു ഇവിടെ പറയുന്ന ഈ ആലയത്തിലെ ഏലി എന്ന് പറയുന്ന ഈ പുരോഹിതൻ ആത്മീയനല്ല സത്യത്തിൽ ദർശനമില്ല തന്റെ മക്കളെ നല്ലതുപോലെ വളർത്തുവാൻ കഴിയുന്നില്ല തന്റെ മക്കൾ ആലയത്തിൽ തെറ്റ് ചെയ്യുന്നവരാണ് പാപം ചെയ്യുന്നവരാണ് പ്രൈസ് ഗോഡ് എങ്കിൽ പോലും അദ്ദേഹം ഒരു ആത്മീയനല്ലാത്ത ഒരു അഭിഷിക്തനാണെങ്കിൽ കൂടെ ആ അനാത്മീയനായ അഭിഷിക്തനോട് പോലും ഒരു തെറ്റായ തരത്തിൽ പ്രതികരിക്കാതെ ശാന്തമായി സമാധാനത്തിലൂടെ പ്രതികരിക്കുമ്പോൾ അതേ മനുഷ്യൻ തന്നെ അനുഗ്രഹിക്കുമ്പോൾ ഏലി എന്ന് പറയുന്ന അനാത്മീയനായ ആ പുരോഹിതന്റെ അനുഗ്രഹത്താൽ തന്നെ ഹന്നയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നത് നാം കാണുകയാണ് പ്രൈസ് ഗോഡ് ഹല്ലേലൂയ സോ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ കുടുംബജീവിതത്തിനകത്ത് നിങ്ങളെ നിരന്തരമായി വേട്ടയാടുന്ന ഒരുപക്ഷെ നിങ്ങളുടെ ഒരു കുടുംബാംഗമായിരിക്കാം ഒരുപക്ഷെ നിങ്ങളുടെ ഭർത്താവിൻ്റെ ഇല്ലീഗലായ മറ്റൊരു ബന്ധമായിരിക്കാം ഭാര്യയുടെ ഇല്ലീഗലായ ഒരു ബന്ധമായിരിക്കാം അങ്ങനെതായ സംഭവങ്ങൾ വരുമ്പോൾ അതിനോട് നിങ്ങൾ മാനുഷികമായ രീതിയിൽ പ്രതികരിക്കാതെ നിങ്ങൾക്കൊരു ആത്മീയ കാഴ്ചപ്പാടുള്ള വ്യക്തിയാണെങ്കിൽ കർത്താവിൻ്റെ ആ സ്നേഹം നിങ്ങളുടെ അകത്ത് നിറയുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ദൈവസന്നിധാനത്തിൽ ആ വിഷയം മുട്ടുകുത്തി കർത്താവിൻ്റെ കരങ്ങളിലേക്ക് അത് കൊടുത്താൽ പ്രൈസ് ഗോഡ് നിങ്ങളുടെ ആവശ്യം ന്യായമാണ് അത് ദൈവത്തിൻ്റെ വചനപ്ര നീതിയുള്ളതാണ് ആ വിഷയത്തിന് കർത്താവ് മറുപടി തരിക തന്നെ ചെയ്യും ഹല്ലേലൂയ ഇവിടെ നമുക്ക് ഈ ഹന്നയുടെ വിഷയത്തിൽ അതാ കാണാൻ കഴിയുന്നത് അവളെ ആത്മാർത്ഥ ഹൃദയത്തോടെ ഈ പുരോഹിതനെ അനുഗ്രഹിക്കുകയും അടുത്ത വർഷം അവൾ ഗർഭിണിയായി ശമൂവൽ എന്ന് പറയുന്ന പ്രവാചകനെ അവൾ പ്രസവിച്ചു ഇസ്രായേൽ കണ്ട ഏറ്റവും ശക്തനായ ഒരു പ്രവാചകനും പുരോഹിതനും ന്യായാധിപനുമായിരുന്നു ശമൂവൽ പ്രവാചകൻ ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ചില നന്മകൾ താമസിച്ചു പോകുന്നെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി കരയേണ്ടി വരുന്നുവെങ്കിൽ ഒരുപക്ഷെ നിങ്ങളെ ചിലരെ കരയിപ്പിക്കുന്നുവെങ്കിൽ അതിന് പിന്നിൽ ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയണം നിങ്ങൾ ചോദിക്കാം കരയിപ്പിക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതിയാണോ പലപ്പോഴും ദൈവസന്നിധാനത്തിൽ നന്മ പ്രാപിച്ച ആളുകളെല്ലാം കണ്ണുനീരിലൂടെ വന്ന ആളുകളാണ് അവർ തകർന്നവരാണ് ഒരു ബ്രോക്കണസ് അനുഭവിച്ചവരാണ് ഉടഞ്ഞ പാത്രങ്ങളായി മാറിയവരാണ് ദാവീദും ഹന്നയും എബ്രഹാമും ഗിദയോനും നമ്മൾ ആരും നോക്കില്ല അവരെല്ലാം ഈ തകർച്ചയുള്ളിൽ വന്ന ആളുകളാണ് അതുകൊണ്ട് നിങ്ങളിന്ന് ഒരു തകർന്ന അനുഭവത്തിൽ പോകുന്നെങ്കിൽ മാനുഷികമായ രീതിയിൽ അതിനോട് പ്രതികരിക്കാതെ ദൈവവചനപ്രകാരം ദൈവഹിതപ്രകാരം ദൈവത്തിൻ്റെ നീതി അനുസരിച്ച് പ്രതികരിക്കുമെങ്കിൽ നിങ്ങളുടെ വിഷയത്തിന് വിടുതലുണ്ടാകുമെന്ന് മാത്രമല്ല ആ ലഭിക്കുന്ന നന്മ അത് നിങ്ങളെയും പ്രശസ്തിയിലേക്കും നന്മയിലേക്കും ഉയർച്ചയിലേക്ക് ഉയർത്തുമെന്ന് ദൈവത്തിൻ്റെ വചനപ്രകാരം നമുക്ക് കാണാൻ കഴിയും അതിനുശേഷം വീണ്ടും ദൈവസന്നിധാനത്തോട് നേർന്നു ആ കുഞ്ഞിനെ ദൈവാലയത്തിൽ കൊണ്ടുവന്ന് കൊടുത്തു വീണ്ടും അതിനുശേഷം അവൾ ആൺമക്കളെയും പെൺമക്കളെയും വീണ്ടും മൂന്ന് ആൺമക്കളെയും രണ്ട് പെൺകുട്ടികളും നൽകി ദൈവം അവളെ അനുഗ്രഹിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പ്രൈസ് ഗോഡ് ഹല്ലേലൂയ എൻ്റെ വാക്കിനെ ഞാൻ ഇവിടെ നിർത്തട്ടെ ജീവിതത്തിൽ ഇതുപോലെ ഭാരങ്ങൾ അനുഭവിക്കുന്ന ഇതുപോലെ നിങ്ങളെ കുത്തി മുറിവേൽപ്പിക്കുന്ന ചില പെനീനമാർ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അവർക്കെതിരെ മാനുഷികമായ രീതിയിൽ പ്രതികരിക്കാതെ ദൈവത്തിൻ്റെ ഹിതപ്രകാരം ദൈവവചനപ്രകാരം ദൈവിക നീതിയിൽ നിങ്ങൾ പ്രതികരിക്കുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ നോവിപ്പിക്കുന്ന വ്യക്തി തന്നെ പിന്നത്തിൽ നിങ്ങളുടെ മിത്രമായിട്ട് മാറുകയോ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ട് ആ വ്യക്തിയെ ദൈവം മാറ്റിക്കളയുകയും ചെയ്യുന്നത് നമുക്ക് പല വിഷയത്തിലൂടെ കാണാൻ കഴിയുന്നു പ്രൈസ് ഗോഡ് എൻ്റെ സമയം ഇവിടെ തീരുകയാണ് ഐ മീൻ ഈ വിഷയം വീണ്ടും നമുക്ക് ആവർത്തിച്ച് അടുത്ത പ്രാവശ്യം കേൾക്കാം സോ അതുകൊണ്ട് ഇന്ന് പകൽ ഈ സമയത്ത് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ഇതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ചില പെനീനാമാരുടെ നിരന്തരമായ പീഡനങ്ങൾ കുത്തുകളേറ്റ് വേദനിക്കുന്നവരാണെങ്കിൽ അവരോട് അവർ ഇങ്ങോട്ട് ചെയ്യുന്ന അതേ നാണയത്തിൽ നിങ്ങൾ തിരിച്ചു ചെയ്യാതെ നിങ്ങളുടെ വിഷയം നിങ്ങൾക്ക് വേണ്ടി കാൽവരി കുരിശ് തുളയ്ക്കപ്പെട്ട കർത്താവിനെ തൃക്കരണൽ ഏൽപ്പിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നത് മാത്രമല്ല നിങ്ങൾ ഭാരപ്പെടുന്ന വിഷയത്തെ പൂർണ്ണമായും നീക്കി നന്മയിലേക്കും സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കും ദൈവം വരുത്തും പ്രൈസ് ഗോഡ് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്
ഇതുപോലെ ഭാരപ്പെടുന്ന പല ആളുകൾ ഒരുപക്ഷേ കേൾക്കുന്നുണ്ടായിരിക്കാം. നിങ്ങൾ വ്യക്തിപരമായി പ്രാർത്ഥിക്കണമെങ്കിൽ ഈ മെസ്സേജ് കേൾക്കുമ്പോൾ മാത്രമല്ല ഏതെങ്കിലും സമയത്തെ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. വിളിച്ചാൽ നിങ്ങൾ ഇവിടെ സംസാരിക്കാം, അതല്ലെങ്കിൽ കൊച്ചിയിലുള്ള ഞങ്ങളുടെ വർഷിപ്പ് സെൻറ്ററിലേക്ക് വന്നാൽ അവിടെ വെച്ചും നിങ്ങളോട് സംസാരിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഈ സമയത്ത് ഒരു വാക്ക് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നോട് ചേർന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമെങ്കിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും. നിങ്ങൾ ഭാരപ്പെടുന്ന വിഷയത്തിൽ ദൈവം നിങ്ങൾക്ക് മറുപടി നൽകും. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോടങ്ങേക്ക് സ്തോത്രവും സ്തുതിയും ആരാധനയും അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ വചനം കേട്ട പ്രിയപ്പെട്ടവരെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പലപ്പോഴും കർത്താവെ, അവരുടെ ജീവിതത്തിൽ ചില പെനീനമാർ അവരെ നിരന്തരമായിട്ട് വേട്ടയാടുമ്പോൾ, വേദനിപ്പിക്കുമ്പോൾ, മുറിപ്പെടുത്തുമ്പോൾ അതിനോട് എങ്ങനെ പ്രതികരിക്കണമെന്ന് അറിയാതെ തെറ്റായ തരത്തിൽ പ്രതികരിച്ച മണ്ഡലങ്ങളെ കർത്താവ് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നാൽ ഈ വചനം കേട്ട ചില വ്യക്തികൾ ഇനിയെങ്കിലും കർത്താവ് ദൈവസന്നിധാനം ദൈവഹിതപ്രകാരം തീരുമാനമെടുത്ത് അവരെ ദ്രോഹിക്കുന്ന, അവരെ വേദനിപ്പിക്കുന്ന, അവരുടെ ജീവിതത്തെ ഇല്ലാതെയാക്കുവാൻ ശ്രമിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി ദൈവസന്നിധാനം മുട്ടുകുത്തി പ്രാർത്ഥിച്ച് ആ വിഷയത്തിൽ ഒരു കംപ്ലീറ്റായി ഡെലിവറൻസ് ഉണ്ടാകുവാൻ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ എൻ്റെ മുമ്പിലിരിക്കുന്ന ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. കർത്താവ്, അവരുടെ കുടുംബജീവിതത്തിനുള്ള എല്ലാ പ്രതികൂലവും എല്ലാ പ്രയാസവും മാറ്റി സ്വസ്ഥതയുള്ള, സമാധാനമുള്ള, ശാന്തതയുള്ള, സന്തോഷമുള്ള, സുഖമുള്ള ഒരു ജീവിതം നൽകി കർത്താവരെ മാനിക്കണം, അനുഗ്രഹിക്കണം, ആശീർവദിക്കണം, തിരുനാമത്തെ മഹത്വപ്പെടുത്തണം. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോട് കേൾക്കണമേ സ്വർഗസ്ഥ പിതാവേ, ആമേൻ. ഈ സന്ദേശം കേട്ട നിങ്ങൾ എല്ലാവരും കർത്താവ് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. വീണ്ടും അടുത്ത എപ്പിസോഡിൻ്റെ തുടർച്ച നമുക്ക് കേൾക്കാം. നിങ്ങൾ അത് മിസ് ചെയ്യരുത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.